ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ കിച്ചണിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഓൺലൈനായിട്ടും അല്ലാതെയും വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ. ഇതിൻ്റെ മൊത്തത്തിലൊരു സെറ്റ് വാങ്ങണമെന്നതിനും ആഗ്രഹം, പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഈ മൂന്ന് പ്ലേറ്റ് മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനിത് ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടതിന് ശേഷം ആഗ്രഹം കൊണ്ടൊന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ നല്ല യൂസാണ് കേട്ടോ. ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് പാത്രം കഴുകിയെടുക്കാനും ഒക്കെ നല്ല, നമ്മൾ ആ സ്പോഞ്ചും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ സ്പോഞ്ചൊക്കെ നല്ല ക്ലീനായിട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഉണക്കിയിട്ട് ഈ ട്രാക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ വെക്കുന്നവർക്കൊക്കെ വളരെ ഉപയോഗമാണ് കേട്ടോ. ഇതിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ വെള്ളമൊക്കെ വലിഞ്ഞ് റെഡി ആയി കിട്ടും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഉപയോഗമുള്ളൊരു സാധനമാണിത്. ഇത് പിന്നെ ചായ ഉണ്ടാക്കാനും പാല് കാച്ചാനും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സോസ് പാനാണിത്. എൻ്റെ അടുത്തുള്ളതിന് കൈയൊക്കെ പൊട്ടി കുറച്ച് പഴയതായിട്ടുണ്ട്, അതാണ് ഇതൊന്ന് വാങ്ങിയത്. പിന്നെ അതാ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഒഴിവാക്കി വരികയാണ്. അപ്പോൾ ഞാൻ കുറേ ഓരോ മാസത്തിൽ ഓരോന്ന് വാങ്ങുക, ഒന്നോ രണ്ടൊക്കെ വാങ്ങുക ചെയ്യുക. ഇത് ഞാൻ ഇതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഉപയോഗിക്കാനായിട്ട് വാങ്ങിയതാണ്. ഇതേപോലെ ഒന്ന് രണ്ടെണ്ണം കൂടി വാങ്ങണമെന്നുണ്ട്. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ. പിന്നെ അതാ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായ ആറ് കുപ്പികളാണ് കേട്ടോ. ഇത് ഉലുവ, കടുക്, അതേപോലെ സ്പൈസസ് ഇങ്ങനെയൊക്കെ ഇട്ട് വെക്കുക. പക്ഷേ ഈ ഭംഗി പോലല്ല, ഇതിൻ്റെ മൂടി കണ്ടില്ലേ, ആ മൂടി കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റസ്റ്റ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതേപോലെ കുറേ പാത്രങ്ങൾ എൻ്റെ അടുത്തുണ്ട്, ഇനി കുപ്പി ഇതിൻ്റെ മൂടി, അപ്പോൾ അത് റസ്റ്റ് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ വാങ്ങിയതിൻ്റെ ശേഷമാണ് അതിൻ്റെ അബദ്ധം മനസ്സിലായത്. കുപ്പിയൊക്കെ നല്ല രസമുണ്ട്, നല്ല ഉപയോഗമാണ്. പിന്നെ അത് ഐസ് ട്രേ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഒന്ന് രണ്ടെണ്ണം വെച്ചിട്ടുള്ള ഒരു കോംബോ പാക്കാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐസ് ട്രേ ആണ്. ഇത് കണ്ടോ, നല്ല ഐസ് വെള്ളം നിറച്ച് വെച്ചിട്ട് ഐസാക്കിയിട്ട് മൂടി വെക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഇതിന്ന് ഐസ് കട്ട് കിട്ടുകയും ചെയ്യും. ബാക്ക് ഭാഗത്തുണ്ടല്ലോ, അതൊന്ന് മെല്ലെ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ അതാ ഞാൻ പ്രസ് ചെയ്യാതെ തന്നെ അത് വീണിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചതിനെക്കൊണ്ടാ. ഇത് ഉപയോഗിക്കുന്നപ്പോൾ തന്നെ ആ അടിയിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല സ്പീഡിൽ ഇത് കിട്ടുകയും ചെയ്യും. പിന്നെ കത്തിയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസർ ആട്ടോ അത്. ഇതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ പോയി. ഇതും നല്ലൊരു യൂസ്ഫുള്ളാണ്. കത്തിയോ കത്രിക അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ തിരഞ്ഞെടുക്കണ്ടല്ലോ. നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഈസിയാണ്. പിന്നെ ഇത് കണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനം അത്. ഇത് രണ്ടെണ്ണമായിട്ട് ഉപയോഗിക്കാം. ഒന്ന് ചിരവായിട്ട് യൂസ് ചെയ്യുക, പിന്നെ ഒന്ന് സ്റ്റൂളായിട്ട് ഇരിക്കുക. നമുക്ക് മീൻ മുറിക്കാനോ അതേപോലത്തെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുക. പിന്നെ ഈ അതേപോലെ ചിരവായിട്ട് ഉപയോഗിക്കുക. ചിരവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റൂളാക്കുകയും ചെയ്യാം. നല്ല ഉറപ്പുള്ള ഒരു ഇരുമ്പിൻ്റെ ഒക്കെ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും നല്ല യൂസ്ഫുള്ളും നല്ല സാധനവും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇക്കാകെ എന്തിനോ ഒന്ന് പോയി സാധനം വാങ്ങാൻ പോയ സമയത്ത് ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ബോക്സില്ലേ, ഇത് മൂന്നെണ്ണം വരുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഒന്ന് ഞാൻ മോൾക്ക് കൊടുത്താണ്. പിന്നെ ഇത് എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതായിട്ട് കണ്ട്. അപ്പം ഞാൻ അലമാരിയിലൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം, ചെറുതായിപ്പോയി. എന്നാലും ഞാൻ കിച്ചണിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾക്ക് എനിക്കും കാക്കും കൂടി ചായ കുടിക്കാനായിട്ട് വാങ്ങിയത് രണ്ട് കപ്പ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ കളറ് വേറെ ഇനി, പക്ഷെ കിട്ടിയത് ഇങ്ങനത്തെ കളറാണ്. പിന്നെ അതാ സാധനങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അഞ്ച് പാത്രങ്ങൾ. ഇതും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും അതേപോലെ ഉപ്പേരിയോ കറിയോ ഒക്കെ ഇട്ട് വെച്ച് മൂടി വെക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളായ ഒരു പാത്രമാണിത്. വലുതുമുണ്ട് ചെറുതുമുണ്ട്, അങ്ങനെ അഞ്ച് ടൈപ്പായിട്ടാണ് വരുന്നത്. അഞ്ച് അളവിലായിട്ടാണ് വരുന്നത്.
പിന്നെ ഒരു യൂസ്ഫുൾ ആയ ഒരു സാധനം കേട്ടോ, ഈ ചൂല് അങ്ങനത്തെ ഈ ടെസ്റ്റ് പാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള സാധനം. അതേപോലെ ഈ ചൂലൊക്കെ നമ്മൾ താഴെ വെക്കുമ്പോൾ അല്ലെ മൂലയിൽ ചാരി വെക്കുമ്പോൾ ഒക്കെ ഒടിഞ്ഞു പോകാനും ഒക്കെ സാധ്യത ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ ഈ ഓർഗനൈസർ വാങ്ങി നമ്മൾ ഇതിൽ വെച്ചാൽ. അതേപോലെ തന്നെ ഈ ജനാല തട്ടുന്ന പൊടി തട്ടുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ കുളത്തിൻ്റെ ഉള്ളിൽ വെക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല യൂസ്ഫുള്ളുമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് എന്തായാലും ഒന്ന് വാങ്ങിക്കൊണ്ടിട്ടോ, നല്ല ഉപകാരപ്പെടും. പിന്നെ ഇത് അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും ടേബിളാണ് കേട്ടോ അത്. നമ്മൾ ഈ യൂട്യൂബിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ആളുകളായാലും അതേപോലെ ഈ പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവർക്കും ബെഡിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടോ ഒക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം കേട്ടോ ഈ ടേബിള്. നമ്മൾ താഴെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഊരിയും പുറമൊക്കെ വേദന ആവില്ലേ, അതിന് വേണ്ടിയിട്ട് ഈ കട്ടിൽമേലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഈ ലാപ്ടോപ്പ് അതിന് മുകളിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഊരവേദന പുറം വേദന ഒന്നും വരില്ല. നല്ല യൂസ്ഫുൾ ആണെന്ന് മോൻ പറഞ്ഞു, മോൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിലോ വിചാരിച്ചിട്ട് ഒന്നാണ് ഒന്ന് കാണിച്ചത്.